അസ്സലാമു അലൈക്കും, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വെജിറ്റബിൾ കുറുമയാണ് റെഡിയാക്കുന്നത്. വളരെ ടേസ്റ്റ് ആയിട്ടുള്ള കുറുമയാണ് ഇത്. നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുന്നതിലും ടേസ്റ്റാണ്. ചപ്പാത്തിക്ക്, ഇടിയപ്പത്തിന്, പൂരിക്ക്, പൊറോട്ടയ്ക്കൊക്കെ കഴിക്കാൻ പറ്റും. എങ്ങനെയാണ് ഈ ടേസ്റ്റ് ആയിട്ടുള്ള കുറുമ റെഡിയാക്കുന്നതെന്ന് നോക്കാം. ഗ്യാസ് അടുപ്പിലേക്ക് കുക്കർ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് പച്ചക്കറികൾ വേണം. ഞാൻ കിഴങ്ങ്, ക്യാരറ്റ്, ബീൻസ്, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ചൂടാകുമ്പോൾ ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി ചതച്ച് ചേർത്തിട്ട് ഒന്ന് വഴട്ടി കൊടുക്കാം. ജസ്റ്റ് വഴണ്ട് വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ച പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം. ബീൻസ് ചേർത്ത് കൊടുക്കുക, പച്ചമുളക്, കിഴങ്ങ്, ക്യാരറ്റ് ഇത്രയും ചേർത്ത് കൊടുക്കാം. എരിവിനാവശ്യമായ പച്ചമുളക് എടുക്കുക. ഞാൻ ഒരു ക്യാരറ്റും ഒരു വലിയ കിഴങ്ങും ഒരു 10-15 ബീൻസും എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഗ്രീൻ പീസ് വേണം. ഗ്രീൻ പീസ് ഒരു 5-6 മണിക്കൂറും കുതിരാൻ വെച്ചിട്ട് ഞാൻ ഒരു വിസിലടിച്ച് വേവിച്ചെടുത്ത് കുക്കറിലിട്ടിട്ട് എന്നിട്ട് വെള്ളം കളഞ്ഞെടുത്തിട്ടുണ്ട്. കാരണം ഗ്രീൻ പീസിന് നല്ല വേവുള്ളത് കൊണ്ടാണ്. വേവ് കുറഞ്ഞ ഗ്രീൻ പീസാണ് ഈ സമയം ഇട്ട് കൊടുത്താൽ മതി, ഇല്ല പച്ചക്കറി ഒരുപാട് വെന്ത് പോകുന്നതുകൊണ്ടാണ്. ഇനി ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന വേവ് കുറഞ്ഞ് ഗ്രീൻ പീസാണ്, കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ സമയം ചേർത്തിട്ട് വഴട്ടി കൊടുക്കുക. എന്തായാലും എണ്ണയിലൊന്ന് വഴട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും, അതുകൊണ്ടാണ് പറഞ്ഞത്. ഇനി ഇതിലേക്ക് മല്ലിയിലയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. കറിവേപ്പില ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തില്ല. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി വേണം. അപ്പോൾ മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ പിന്നീട് ചേർക്കുന്നതാണ്. പിന്നെ അതുപോലെ പച്ചമുളകും ചേർത്തുകൊണ്ട് ഒരുപാട് ഇപ്പോൾ വേണ്ട. എന്നിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുക്കർ അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കണം. അപ്പോൾ കുക്കർ അടച്ച് വയ്ക്കാം. ഒരു 2-3 വിസിൽ അടിച്ച് വേവിച്ചെടുക്കുക. തേങ്ങ എടുത്തിട്ടുണ്ട്, ഇത് തിരുമി എടുക്കാം. തിരുമി എടുത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒരു 10-15 കാഷ്നട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് പെരിഞ്ജീരകം വേണം. ഒരു 1 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കുക. ഇനി പൊടിയാണെങ്കിൽ പൊടി ചേർത്ത് കൊടുക്കുക. 3-4 കുരുമുളക്, ഒരു 2 ഏലക്ക, ഒരു ചെറിയ പട്ട, ഒരുപാട് പട്ട കൂടിപ്പോകരുത്, ചെറിയൊരു പീസ് മതിയാകും ഇതുപോലെ. എന്നിട്ട് അരച്ചെടുക്കുക. ഇനി വേറൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഇതിലേക്ക് നമുക്ക് സവോള ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സവോള ചേർത്ത് കൊടുക്കാം. ഞാൻ ചെറിയ 2 സവോളയാണ് എടുത്തേക്കുന്നത്. വലുതാണെങ്കിൽ 1 മതി. എന്നിട്ട് വഴറ്റി എടുക്കുക. അപ്പോൾ ഗ്രീൻ പീസിന് വേവില്ലാത്തതാണെങ്കിൽ നമ്മൾ ആദ്യം കുക്കറിലിട്ടിട്ട് വഴറ്റിയാൽ മതി. എന്നിട്ട് വേവിച്ചെടുത്താൽ മതി. ഞാൻ ഇപ്പോൾ വേവ് ഇതായതുകൊണ്ട് ആദ്യം വേവിച്ചിട്ട് ചേർത്ത് കൊടുത്തു. ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മുടെ കിഴങ്ങ്, ക്യാരറ്റ് ഒരുപാട് വെന്ത് പോകും, അതുകൊണ്ടാണ് പറഞ്ഞത്. ഇനി മല്ലിയിലയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. ഇഞ്ചി, വെളുത്തുള്ളി ചതച്ച് കുറച്ച് ചേർത്ത് കൊടുക്കുക. അതും ചെറുതാണെങ്കിൽ നമ്മൾ വഴറ്റുമ്പോഴും ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും, അതുകൊണ്ടാണ്. നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. പഴുത്ത തക്കാളി ഉണ്ടെങ്കിൽ നല്ല പഴുത്ത എടുക്കുക, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഒരെണ്ണം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് വേണ്ട, എന്നിട്ട് അടച്ച് വെക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ വഴണ്ട് കിട്ടും. നമ്മുടെ ഗ്രീൻ പീസൊക്കെ, പച്ചക്കറികളൊക്കെ വെന്തിട്ടുണ്ട്. നമുക്ക് തുറക്കാം. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് നോക്കുക. അപ്പോൾ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. സവോളയൊക്കെ നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. നമുക്ക് തുറക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. ആദ്യം ഇതിലേക്ക് വേണ്ടത് മുളക് പൊടിയാണ്. 1 ടീസ്പൂൺ മുളക് പൊടി മതി. ചെറിയൊരു സ്പൂണ് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ മുമ്പ് ചേർത്തതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഗരം മസാലപ്പൊടിയാണ്. ഗരം മസാലപ്പൊടി 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ തേങ്ങ അരച്ചപ്പോഴും പട്ടയൊക്കെ ചേർത്താണ് ആദ്യവും ചേർത്തുകൊണ്ട്. ഒരുപാട് ചേർക്കരുത്, ഇത് കറക്റ്റാണേ. ഇനി നമ്മൾ തേങ്ങ അരച്ച് അരപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ പൊടികളുടെ പച്ചമണം മാറിയതിന് ശേഷം വേണേൽ ചേർത്ത് കൊടുക്കാനേ. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇത് നന്നായിട്ട് വഴറ്റിയിട്ട് ഇതൊന്ന് തിളച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് വറ്റിയതിന് ശേഷം വേണം നമ്മൾ വേവിച്ച് വെച്ച പച്ചക്കറി ചേർത്ത് കൊടുക്കുക. ഒരു പച്ചമണം നമ്മൾ കാഷ്നട്ടൊക്കെ ചേർത്തുകൊണ്ട് മാറണം. ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണേ. നമ്മുടെ മസാലയ്ക്കും കുറച്ച് ഉപ്പ് വേണം. പച്ചക്കറി വേവിച്ചപ്പോൾ ചേർത്താണ്, അപ്പോൾ നോക്കിയിട്ട് ചേർക്കുക. എങ്കിലും മസാലയ്ക്ക് ഉപ്പ് വേണം, അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തതിന് ശേഷം അടച്ച് വയ്ക്കുകയാണേ. കുറച്ച് സമയത്തിന് ശേഷം തുറന്നിട്ടുണ്ട്. നന്നായിട്ടിത് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പച്ചക്കറികളൊക്കെ വെന്തത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഗ്രീൻ പീസാണ് കൂടുതൽ ചേർത്തേക്കുന്നത്. ഇത് കറക്റ്റായിട്ടുള്ള കണക്കിലാണ് എല്ലാം പറഞ്ഞു തന്നത്. നല്ലൊരു ടേസ്റ്റാണ്, നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുന്ന ടേസ്റ്റാണ്. അപ്പോൾ അതിലും ടേസ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. റെഡിയാക്കി നോക്കുക.
നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ഒന്നുകൂടെ വേവിച്ചെടുക്കുക. നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ചിട്ടുണ്ട്. വീണ്ടും മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് മല്ലിയില അരിഞ്ഞതും കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ മല്ലിയില അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് അടച്ച് വെച്ചെങ്കിൽ നമ്മുടെ കുറുമ ഒന്നുകൂടെ കുറുകുന്നതായിരിക്കും. നിങ്ങൾക്ക് എത്രയാണ് ഗ്രേവി വേണ്ട അതിനനുസരിച്ച് വറ്റിച്ചെടുക്കുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ, നമ്മുടെ കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു കുറുമയാണ്. പൊറോട്ടയുടെയും ചപ്പാത്തിയുടെയും ഇടിയപ്പത്തിൻ്റെയും പൂരിയുടെയൊക്കെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള കുറുമയാണിത്. റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലാണ് ഇന്ന് വെച്ചേക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. ഇൻഷാ അള്ളാ അടുത്ത നല്ലൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ ബൈ. അസ്സലാമു അലൈക്കും.